ഐഷബി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അത്വാ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവി അങ്ങ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി വർഷങ്ങൾ ജീവിച്ചവരല്ലേ, അങ്ങയോടൊരു ചോദ്യം. പുണ്യ നബിയോടൊപ്പം അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം, ഹബീബിന്റെ കൂടെ ജീവിച്ച കാലയളവിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഒരു സംഭവം അങ്ങേക്ക് മറക്കാൻ കഴിയാത്തത്, ചെറുപ്രായത്തിലെ വിവാഹിതയായ ഹബീബിന്റെ ഭാര്യയും ഹബീബായി നബി തങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമായ ഭാര്യ, യാ ഉമ്മ സലമ ലാ തുദീനീ ഫീ ആയിഷ, ആയിഷയുടെ വിഷയം പറഞ്ഞ് നിങ്ങളാരും എന്നെ വേദനിപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്ന മിടുക്കിയായ ഹബീബിന്റെ വഫാത്തിന് ശേഷം വീണ്ടും ഒരു 40 കൊല്ലം വിധവയായി ജീവിച്ച ഉമ്മുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, 60 വയസ്സാകുമ്പോഴാണ്, ഏകദേശം 60 ആയപ്പോഴാ വഫാത്താകുന്നത്. ഹബീബിന്റെ കൂടെ ജീവിച്ച 6-7 വർഷങ്ങളുടെ ആ ഒരു കാലഘട്ടങ്ങളിൽ ആയിഷ ബീവി നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭവം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുകൊടുത്തത്, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു ആഹ്വാനം ചെയ്യുന്ന സൂറത്തു ആലു ഇമ്രാനിന്റെ അവസാന ഭാഗങ്ങൾ ഇറങ്ങിയ ആയത്തിന്റെ അവതരണം നടന്ന രാത്രിയിലെ ഹബീബിന്റെ നിസ്കാരത്തിന്റെ അനുഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ച കാലം മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, കുല്ലു അംരിഹി കാനാ അജബാ, എൻ്റെ ഹബീബിൻ്റെ ജീവിതം മുഴുവനും അത്ഭുതമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷേ മറക്കാൻ കഴിയാത്തതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا സുബ്ഹാനക ഫഖിന അദാബൻ നാർ. ഒരു രാത്രി എന്നോട് പറഞ്ഞു ആയിഷ, ദരീനി അതഅബ്ബദു ലിറബ്ബി, ആയിഷ ഇന്നത്തെ രാത്രിയിൽ ഞാൻ അല്ലാഹുവിന് പ്രത്യേകമായ ചില പ്രാർത്ഥന ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നിസ്കരിക്കാൻ. അതുകൊണ്ട് ആയിഷ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരിയായ ഒരു ഭാര്യ കൂടെ ഉണ്ടായിരിക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് ഭാര്യയോട് പറഞ്ഞ വാക്കാണത്, ആയിഷ എനിക്ക് ഇന്നത്തെ രാത്രിയിൽ പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കല്ലേ, നബിയെ അങ്ങേക്ക് എന്താണോ ഇഷ്ടം അതുതന്നെയാണ് എൻ്റെയും ഇഷ്ടം, അങ്ങ് നിസ്കരിച്ചോളൂ. ഫഖാമ യുസല്ലി, അവിടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി ദീർഘമായ നൃത്തം. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് റുക്കൂഇൽ, കുറേ സമയം റുക്കൂഇൽ, അത് കഴിഞ്ഞ് ഇഅ്തിദാലിൽ, പിന്നെ സുജൂദിൽ ഒരുപാട് നേരം. ആ സമയം ഞാൻ കേൾക്കുന്നു, അവിടുത്തെ മനസ്സ് തേങ്ങുകയാണ്, ഹൃദയം പിടക്കുകയാണ്, അവിടെ നിന്ന് കരയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കുറേ നേരം സുജൂദിൽ, പിന്നെ ഇരുന്നു രണ്ടാമതും സുജൂദിൽ, അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ദീർഘമായ സൂറത്തുകൾ ഓതി ഹബീബായി നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. സുബ്ഹി നിസ്കാരത്തിന്റെ സമയമാകാറായി, ദീർഘമായ രണ്ട് റക്അത്ത് എടുത്തത് 4 മണിക്കൂർ സമയത്തോളം നീണ്ടു നിന്ന നിസ്കാരമാണത്. 2 റക്അത്ത് 4 മണിക്കൂർ ആലോചിച്ചു നോക്കി, നമ്മളെ കൊണ്ടാകുമോ അത്? അങ്ങനെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? അങ്ങനെ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടാകുമോ? എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലചായ്ച്ചാൽ, സുജൂദിൽ കിടന്നാൽ കിട്ടുന്ന ഒരു മധുരമുണ്ട്. അള്ളാഹുവേ, ഞാൻ മണ്ണിനോളം താഴെയാണ്, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, എൻ്റെ രക്ഷിതാവേ നീയാണ് ഏറ്റവും ഉന്നതിയിലുള്ളത്, ഞാൻ എത്രയോ താഴെയാണ്, ഞാൻ മണ്ണാണ്, മണ്ണിനോളം ചെറുപ്പമാണ്, നീയാണെങ്കിലോ പ്രപഞ്ചത്തിന് അതീതനാണ് റബ്ബേ, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, എല്ലാ സ്തോത്രങ്ങളും നന്ദിയും നിനക്കാണ് പടച്ചവനെ. ഇതാണ് സുജൂദിൽ കിടന്ന് 3 തവണ നമ്മൾ പറയുന്നത്. ആ സുജൂദിൽ ഉടമസ്ഥനായ രക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഒരു VIP യെ നിങ്ങൾക്ക് കിട്ടിയാൽ, അവരുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായാൽ,
നിങ്ങൾക്ക് ആ സമയം എന്ത് ആനന്ദമായിരിക്കും. നിങ്ങൾ എഴുന്നേറ്റ് ഓടാൻ നോക്കുമോ? ഇല്ലല്ലോ. അവര് എഴുന്നേൽക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കൂലേ? അവര് പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂലേ? അള്ളാഹുവിന്റെ മുമ്പിൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്നത് അങ്ങനെയായിരുന്നു. എത്ര വലിയ ക്ഷീണം വന്നാലും പോകട്ടെ, പരീക്ഷണങ്ങൾ വന്നാൽ, ടെൻഷൻ വന്നാൽ, പുണ്യനബി ചെയ്തിരുന്നത് നേരെ സൈക്യാട്രിസ്റ്റിന്റെ മുമ്പിലേക്ക് ഓടുകയായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സൈക്യാട്രി എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വുദൂടത്ത് നിസ്കരിക്കലായിരുന്നു. ഖാന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാ. ടെൻഷൻ വന്നാൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കലായിരുന്നു. നിസ്കാരത്തിന് വാങ്ക് വിളിക്കാൻ നേരമായാൽ ബിലാലെ ഇഖാമത്ത് വിളിക്കിൻ എന്നല്ല നബി തങ്ങൾ പറയാം. ബിലാലെ ഇഖാമത്ത് ചൊല്ലിക്കോളൂ, നിസ്കാരം തുടങ്ങിയല്ലേ. അതുമല്ല തങ്ങൾ പറയാറുള്ളത്. തങ്ങൾ പറയാറുള്ളത് അരിഹ്നാ ബിഹായാ ബിലാൽ, അരിഹ്നാ ബിഹായാ ബിലാൽ. ബിലാലെ, നിസ്കാരം കൊണ്ട് മനസ്സിന് സന്തോഷം തരൂ, നിസ്കാരം കൊണ്ട് മനസ്സിന് ആനന്ദം തരൂ, പ്രാർത്ഥന കൊണ്ട് മനസ്സിന് ശക്തി തരൂ എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് വിളിക്കണം എന്നാണ് അതിനർത്ഥം. ഖദ് ഖാമത്തിസ് സ്വലാ, ഖദ് ഖാമത്തിസ് സ്വലാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ കൈകൊണ്ട് തടവി നോക്കുമ്പോൾ അത് നനഞ്ഞിരിക്കുന്നു അവിടുത്തെ കണ്ണുനീര് കൊണ്ട്. അപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹ വന്നിട്ടുണ്ട്.